ഹായ് എല്ലാവർക്കും കുബൂസ് കഫേയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പെരുന്നാൾ ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സാധാരണ ബസ്മതി റൈസ് കൊണ്ടൊന്നുമല്ല ഇത് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാരണ വെള്ളരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം അതും കുക്കറിൽ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നമ്മുടെ വെള്ള അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നല്ലപോലെ കഴുകി 4 ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ദേ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുകയാണ് അപ്പോൾ നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ദാ ഇതിലേക്ക് നമുക്ക് കാഷ്യൂവും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യണം അപ്പോൾ സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പം ഈ കാഷ്യൂം കിസ്മിസും ഒക്കെ ലാസ്റ്റാണ് വറുത്തിട്ടിടുന്നത് ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുവാണ് അപ്പോൾ അതേ ക്യാരറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മളുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം ഈ അരിയാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റുക കാരണം ഈ ഒരു അരി ജസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം അപ്പം ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഈ അരി ഒന്ന് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പം അതുവഴി ഒന്ന് വഴറ്റി കൊടുക്കുക ഇതാ അപ്പം നമ്മുടെ അരിയൊക്കെ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം വെള്ളം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചൂടുവെള്ളമാണ് അപ്പോൾ ചൂടുവെള്ളം ഇവിടെ 4 ഗ്ലാസ് അരിക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് പറയുന്നതെങ്കിലും ഇവിടെ ആ ഒരു ഈ ഒരു അരിയുടെ വേവിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് കൂടെ എക്സ്ട്രാ ഇട്ടു ഇനി ഇതിലേക്ക് 1 തക്കോലം 3 കറുവപ്പട്ട പിന്നെ 3 ഗ്രാമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ ഒരു നാരങ്ങ നീര് ചേർക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് അതൊരു നല്ല ഒരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ഈ ചോറിന് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യണം അതിനുശേഷം 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് 1 വീസിൽ വരെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ 1 വീസിൽ കഴിഞ്ഞിട്ട് ആ ഒരു ആവിയൊക്കെ പോയ ശേഷം കുക്കറും തുറന്ന് നോക്കുവാണ് ഇതാ നമ്മളുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ പെരുന്നാൾ ചോറുണ്ടാക്കി ഇവിടത്തെ കുഴഞ്ഞിട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 സവാളയും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പൈനാപ്പിളും കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെരുന്നാൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിലും നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ Thank you.